So, this is Roni Chetante, our Kochu, Sangeetha Lokam. Marakkaralle ഏത് പാട്ടാണ് ഈ സ്റ്റുഡിയോയിൽ വെച്ച് കമ്പോസ് ചെയ്തത്? ഇതിൽ ഇപ്പോൾ റിലീസായ കണ്ണിലെന്റെ എന്ന് പറയുന്ന സോങ് ഇവിടെ വെച്ചാണ് കമ്പോസ് ചെയ്തത്. പിന്നെ ഇതിൽ വേറൊരു സോങ് ഉണ്ട് ഒരു ചെമ്പിന്റെ ചേലുള്ള എന്ന് പറഞ്ഞിട്ട്. ഒരു ചെറിയ ബിറ്റ് സോങ് ആണ് പ്രിയദർശൻ സാർ തന്നെ എഴുതിയിരിക്കുന്നത്. അതും ഇവിടെ വെച്ചാണ് കമ്പോസ് ചെയ്തത്. ഓക്കേ. അപ്പോൾ ചേട്ടൻ നേരത്തെ പറഞ്ഞു പല സ്ഥലങ്ങളിൽ വെച്ച് കമ്പോസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ലൊക്കേഷനിലും അങ്ങനെ പല സ്ഥലങ്ങളിൽ അപ്പോൾ ചേട്ടനൊരു കംഫർട്ട് സോണായിട്ട് തോന്നിയത് ഇവിടെ തന്നെയാണോ ഇവിടെയാണ്? ഇല്ല അങ്ങനെയില്ല. നമുക്കിപ്പോൾ ഞാൻ പറയാം, ഫസ്റ്റ് സോങ് പ്രിയൻ സാറിൻ്റെ സ്റ്റുഡിയോ 2 പാട്ട് അവിടെ വെച്ചാണ് ചെയ്തത്. നമ്മൾ ഇരിക്കുന്നൊരു മൂഡും ആംബിയൻസും വളരെ വലുതാണ്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ കിട്ടിയാൽ എവിടെ വെച്ചും ചെയ്യാം. പിന്നെ എന്നെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ ട്യൂണൊക്കെ പലതും വന്നിട്ടുള്ളത് ബാത്റൂമിൽ ഇരിക്കുമ്പോഴാണ്. അതുകൊണ്ട് അതൊരു കംഫർട്ട് സോണാണെന്നൊക്കെ പറയാം. നമ്മൾ ഭയങ്കര മൈൻഡ് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമായിരിക്കും. ഒരുപാട് ട്യൂണുകൾ ഞാൻ തമാശ പറഞ്ഞതല്ല, കാരണം ഈ കോളേഡേഴ്സിലെ വെണ്ണിലാവിൻ ചിറകിലേറിയെന്ന് പറഞ്ഞ പാട്ടൊക്കെ ഞാൻ ബാത്റൂമിലിരിക്കുമ്പോൾ വന്ന ട്യൂണാകും. ഞാൻ മൊബൈലുണ്ടാവും, എന്തെങ്കിലും ഗെയിം കളിക്കുക എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അവിടെ പോകുമ്പോഴാണ് ഈ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ നോക്കും. അപ്പോൾ വരുന്നത് ഞാൻ അവിടെ വെച്ച് മൂളി വയ്ക്കും. അങ്ങനെ ഒത്തിരി ട്യൂൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ഇരിക്കുന്ന ടൈം, നമ്മുടെ മൂഡ് ഒക്കെയാണ് നമുക്കിത് ഏറ്റവും കൂടുതൽ. നമുക്കിപ്പോൾ ആ ഇരിക്കുന്ന ടൈമിലുള്ളൊരു മൂഡാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കുന്നതാണ്. ഓക്കെ. ചേട്ടനെ സംബന്ധിച്ചൊരു പാട്ട് കമ്പോസ് ചെയ്യാൻ എത്ര സമയം വേണ്ടി വരും? അത് പറയാൻ പറ്റത്തില്ല. കാരണം പലതും ചിലപ്പോൾ വളരെ പെട്ടെന്ന് സംഭവിച്ച പാട്ടുകളുണ്ട്. എന്നാൽ ചിലത് ഒട്ടും മൂഡുണ്ടായാലും ചിലപ്പോൾ 1 ദിവസമോ 2 ദിവസമൊക്കെ എടുത്ത സമയങ്ങളുണ്ട്. ഇപ്പം ഇതിൽ തന്നെ പറയുകയാണെങ്കിൽ ഈ ഫസ്റ്റ് ചെയ്ത താരാട്ട് പാട്ടാണ് കുഞ്ഞു കുഞ്ഞാലിന്ന്. അപ്പോൾ അത് ശരിക്കും പ്രിയൻ സാറ് ആണ് അടുത്തിരുന്നത്. അദ്ദേഹം കുഞ്ഞു കുഞ്ഞാലി എന്ന് പറഞ്ഞ് അത് വെച്ച് തുടങ്ങണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് സംഭവിച്ചതാണ്. അപ്പോൾ ആ വേർഡ് വെച്ചിട്ട് ഞാനിങ്ങനെ പിയാനോ കീബോർഡിലിങ്ങനെ പ്ലേ ചെയ്തപ്പോൾ പെട്ടെന്ന് അത് കൊള്ളാമെന്ന് പറയുകയും പിന്നെ അത് ഇമ്പ്രവൈസ് ചെയ്ത് ഒരു ട്യൂണാവുകയൊക്കെ ചെയ്തതാണ്. വളരെ പെട്ടെന്ന് സംഭവിച്ചൊരു പാട്ടാണ്. അതുപോലെ തന്നെയാണ് എൻ്റെ അടുത്ത സോങ്ങും. എന്നാൽ ഈ കണ്ണിലെൻ്റെ എന്ന് പറഞ്ഞ സോങ് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ചെയ്യുന്നത്. അപ്പോൾ അതെന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ആക്ച്വലി കുഞ്ഞു കുഞ്ഞാലിയും ഇളവയിലും 2 സോങ്ങിൻ്റെയും ഓർക്കസ്ട്രേഷനൊക്കെ നടക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ എനിക്കൊന്ന് ഇടയ്ക്ക് ഒരു ബ്രേക്ക് 2 ദിവസം തരണം, ഞാൻ 2 ദിവസത്തിനകത്ത് ഞാൻ അയക്കാമെന്ന് പറഞ്ഞു. കാരണം നമ്മുടെ ആ സമയത്തുള്ളൊരു മൈൻഡ് ഫ്രീ ആയിട്ട് കിട്ടണം. കാരണം വേറൊരു ഓർക്കസ്ട്രേഷനിൽ ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് കണ്ണിലെൻ്റെ എനിക്ക് തോന്നുന്നു ഞാൻ കമ്പോസ് ചെയ്യുന്ന വളരെ ലേറ്റായിട്ട്, അതായത് എനിക്കൊന്ന് 1 മണിക്ക് 1:30ക്കൊക്കെയാണ് ഞാൻ ഇരുന്ന് വർക്ക് ചെയ്തപ്പോൾ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തൊരു ട്യൂണാണ്. 2-3 ട്യൂൺ ഞാനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത ട്യൂണാണ്. അങ്ങനെ ഞാൻ നെക്സ്റ്റ് ഡേ അത് പാടി മീൻസ് നമ്മുടെ വിധു പ്രതാപ് ആക്ച്വലി എൻ്റെ ഞങ്ങൾ വളരെ ക്ലോസ് ഫ്രണ്ട്സാണ്. അപ്പോൾ വിധു വന്നിട്ട് അവനാണ് ജസ്റ്റ് ട്രാക്ക് പാടി തന്നത്. ആ ട്യൂൺ എന്നിട്ട് ഞാൻ പ്രിയൻ സാറിന് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് പറയാൻ പറ്റത്തില്ല. ഈ പറഞ്ഞ കണക്ക് പെട്ടെന്ന് രാത്രി സംഭവിച്ച ഒരു ട്യൂണാണത്. കണ്ണിലെൻ്റെ എന്ന് പറഞ്ഞ സോങ് ഈ റീസെൻ്റ് ആയിട്ടാണ് ഇപ്പോൾ റിലീസ് ചെയ്തത്. അതെ. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത് വളരെ മികച്ച പ്രതികരണമാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. അതെ. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും അതിനെക്കുറിച്ച് പ്രതികരണം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അഭിപ്രായങ്ങൾ ഒത്തിരി അഭിപ്രായം വന്നു. അത് ഒരുപാട് സ്ഥലത്തു നിന്ന് എൻ്റെ റിവ്യൂസ് ഉണ്ടായി. ഒരുപാട് പേര് എന്നെ വിളിച്ചു. പിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷം അത് റിലീസ് ചെയ്ത് കഴിഞ്ഞ കുറച്ച് മണിക്കൂർ തന്നെ പല കവർ വേർഷൻസും പലരും പാടി എനിക്ക് തന്നെ അങ്ങനെ കുറേ അയച്ചു തന്നു. അപ്പോൾ അത്രയൊക്കെ ആക്സെപ്റ്റൻസ് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ വളരെ വലുതല്ലേ. അപ്പോൾ അത് കുഞ്ഞു കുഞ്ഞാലി ഇറങ്ങിയപ്പോഴും അതുപോലെ തന്നെ ആയിരുന്നു. അപ്പോൾ 2 പാട്ടും വളരെ ജനങ്ങളിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. പിന്നെ ഇതാണ് നമുക്ക് ഓരോരുത്തരും വിളിച്ച് പറയുമ്പോഴാണ് ഇങ്ങനെ പലരും മൈനസ് ട്രാക്ക് ചോദിച്ച് വിളിക്കുന്നുണ്ട്. പാട്ടിൻ്റെ MP3 വേണം. പിന്നെ ചിലവർ ഇത് ലൂപ്പ് മോഡിൽ കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ അതും പല ഏജ് കാറ്റഗറിയിലുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിലാണ് സന്തോഷം. അപ്പോൾ കൊച്ചുകുട്ടികൾ എൻ്റെ 2-3 പരിചയമുള്ള ഫ്രണ്ട്സിൻ്റെ മക്കൾ പറഞ്ഞ് വോയിസ് ക്ലിപ്പ് എൻ്റെ കയ്യിൽ കിടപ്പുണ്ട്, അപ്പോൾ ഭയങ്കര പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കൊച്ചു. അപ്പോൾ അവർക്കും എന്നാൽ വളരെ ഏജ്ഡായിട്ടുള്ളവർക്കൊക്കെ പാട്ട് അപ്പോൾ എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അത് വലിയൊരു ഭാഗ്യം. ഈ സ്റ്റുഡിയോയിൽ വെച്ച് എത്ര സോങ്സ് കമ്പോസ് ചെയ്തിട്ടുണ്ട്? ഇതിപ്പോൾ ഞാൻ ആക്ച്വലി ഈ വീട് ഒരു 3 വർഷമായുള്ളൂ. Shashikumar, Nadodigal Subramanivaram, Adathinda, the cinema Paramaguru, or the Padan chain under Demon on the Tamil cinema chain under Adinda composing, robot training, and dance party chain up in Kannada chain under Malayalam. I don't know the project. I'm going to Malayalam project. Malayalam Linu and directing the project under. In beach at Naganite project under. When down there into project along with Paran, I announced that to Paranamadina Laranga, so I don't do the project under. But Marika and Daring to Yamakwinduna play out. Third chair and play there. The Kanil and Diana play there. Marakarle Arakan at a party to love. Marakarle released the part of Chitrachechi. Chitrachechi and Anjuva Shailim party. Pinna Udupata, MG Srema Rednum, Sraya Goshalim, and the Rikinar Prabarma Sarana. Other Malalatilana, Tamilum, Telingilaka party, Hindilum, Chinmayim, Satya Pragashna Sangarana. Pinna, Iparanga Kanilende, other Vinidum, Shwedim, Siahulakana, Malalatile. Baki language, Sia same than Nana, Matikana, the Urdu, Angana Sufi version, and Adli with Yasamanatilla. Shweda than Nana moon language, Lipadiri another, Kuda Karthikana, the Kannadali Vanapa, where Vandana or Singara Padiri. Pinna, Namada Malalatile, in the water, the Harishangaran Padirigina, Harishangaram, Reshma Ragavendra. Other number Harinara and Bakilla Patel Harinara and Pinner bit song or preadershins are in an other actually Batula language Reshma than a maintained under male voices, Srikanth Romans and Bigil like a party, Srikanth, Ipapudia 99 local party thunder. Chitrachi party part, Angi language, Chitrachi and a party to another. Otherwise, we are all under Vishnu Rajan on to put this singer under. A chimbin de Chelola Pulli and a body, Pulli than an Ella language, other put this singer under. Okay, but Chitrachi than Angi language in Chusea Lagarna. E. Tarat water, Sheriki Varnel, Namla, two mother to get to Chitrachi voices than Abimana Urum Parambatum. Are they the language I? But we have no option to do this. I have composed Prince and Mansilim Chechi and Air. I have a Chechi like Ethiopia. Pinna, Adi Malala on a body, the Shamari Warsatan session, a Bakula language, a Chechi party. Apo, the Chatham Namla, the Lake option over a Chindichilla. Chitrachechi and a Padate and all the Tagatanavan, Chechi the Parno, Chechi Sandosha Guru, Elam Paditum. Singing is a choose the Chatamano. Illa Anganella in the Chella Ipum Chida Gaidatiloke, commonators are I prime Chucha and Chechivarn, Olagarium, Nesremar and Agarium, Sraya Goshal and all of them entered the Sraya Goshal Napa and the Value Agram and Sraya Goshal Nakun to party Namala, and it were a party can Rasangi Titilla, Padugarnam, Sraya Goshalam, Sremar Adnum. Pina, we need the Shwereka Vanapol, Kansanaru, Ganam Ipudia. Prince Andamola, Srinivasan, Adayathinda Magan, Lalsanda Magan Pranav. I'm going to do a combination of Varana. That's fixed. Harishankar is different type of feeling. Harishankar's voice is changed in the party. Okay. Is there a voice pattern? It's a classical song. It's a cut-yodu party. Reshma, I actually entered the Pudisinger and Noka and the Varnata Fixi. Vishnu and the Gaidatilu, Anganathan Air. I actually അദ്ദേഹത്തിന് ഒരു ട്രാക്കായിട്ട് പാടിച്ചതാണ്, പക്ഷേ സാറിന് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ചിത്രത്തിലൂടെ രണ്ട് പുതുമുഖ ഗായകരെ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആ തീർച്ചയായും. പുതുമുഖം വിഷ്ണു ആക്ച്വലി ഇതിനു മുമ്പേ പാടിയിട്ടുണ്ട്, നാടോടി മന്നൻ എന്നൊരു സിനിമയെ പാടിയിട്ടുണ്ട്. പക്ഷേ ഒത്തിരി ഗ്യാപ്പിന് ശേഷമാണ് ഇങ്ങനൊരു പടം വരുന്നത്. ഓക്കെ, അപ്പോൾ ചേട്ടൻ ഇനി വരാനിരിക്കുന്ന പ്രോജക്ട്സ് ഏതൊക്കെയാണ്? വരാനിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് തമിഴ് പടമുണ്ട്, പിന്നെ കന്നഡയിൽ ഒരു കില്ലാടി പോലീസ് എന്നൊരു സിനിമയുണ്ട്. തമിഴ് രണ്ടല്ല വേറെ ഉണ്ട്, ഒരു 3-4 പടത്തോളം ഉണ്ട് തമിഴിൽ. മലയാളത്തിൽ ഇപ്പോൾ റീസെൻ്റ്ലി റിലീസാവുന്നത് മൈക്കിൾസ് കോഫി ഹൗസ് എന്നൊരു സിനിമയാണ്. അതില്ല, അത് തിയേറ്ററിൽ ഇറങ്ങുന്നുണ്ട്, OTT-യിലും ഉണ്ട്. അതിൻ്റെ ഒരു പാട്ട് ഇപ്പോൾ റീസെൻ്റ്ലി നെഞ്ചിലെ ചില്ലയിൽ എന്ന് പറഞ്ഞിട്ട് ഹരിശങ്കറും നിത്യമാമനും പാടിയ പാട്ട് ഇപ്പോൾ റിലീസായിട്ടുണ്ട്, മനോരമയുടെ ചാനലിലൂടെയാണ് വന്നിരിക്കുന്നത്. പിന്നെ വേറെ ഈ പറഞ്ഞ പോലെ 3-4 പടം മലയാളം കമ്പോസിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, 1-2 പടങ്ങൾ അങ്ങനെ നിൽക്കുന്നു. ചേട്ടൻ ഒരുപാട് സിംഗേഴ്സിൻ്റെ കൂടെയും വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം പിന്നെ പ്രത്യേകിച്ച് ഒരെണ്ണം പ്രിയൻ സാറിൻ്റെ പടം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നു, ഹംഗാമ 2 ഹിന്ദി പടം. അപ്പോൾ ചേട്ടൻ കുറേ സിംഗേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ചേട്ടൻ പേഴ്സണലി സിംഗായിട്ട് തോന്നിയ ഒരു സിംഗർ ആരാണ്? അല്ല, സിംഗേഴ്സ് എല്ലാവരും വളരെ പ്രിയപ്പെട്ടവരാണ്. ഇപ്പം ഇപ്പം നമ്മൾ കൂടുതൽ ഫ്രണ്ട്സിലൊക്കെ ഫ്രണ്ട്ഷിപ്പിലൊക്കെ വരുമ്പോൾ നമുക്ക് കൂടുതൽ കംഫർട്ടബിളാണ്. ഇപ്പം വിധു എന്ന് പറയുന്നത് ഞങ്ങൾ സ്കൂൾ തൊട്ട് ഒന്നിച്ച്, എൻ്റെ 1 വർഷം ജൂനിയറായിട്ട് പഠിച്ചത്. പക്ഷേ ഞങ്ങൾ ഫാമിലിയായിട്ടും വളരെ ക്ലോസ് ഫ്രണ്ട്സാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു വീട്ടിൽ അങ്ങനത്തെ പോലെയാണ് വിധു. പിന്നെ ഈ പറയുന്ന വിഷ്ണു ആണെങ്കിലും നമ്മുടെ ഈ വീട്ടിൽ ഒരാളെപ്പോലെയാണ്. അപ്പോൾ അങ്ങനെ കുറേ പേരുണ്ട്, സിജു എന്ന് പറഞ്ഞിട്ട്, പിന്നെ എനിക്കൊരു ഖാലിദ് എന്ന് പറഞ്ഞിട്ട് ഖാലിദായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഞങ്ങൾ അടുത്തുള്ളവരാണ്. അപ്പോൾ ഒരുപാട് ഇപ്പോൾ ഖാലിദ് എന്ന് പറഞ്ഞ സിംഗറാണെങ്കിൽ ഞാൻ കന്നഡയിൽ പാടിച്ചിട്ടുണ്ട്, സിജുവിനെ പാടിച്ചിട്ടുണ്ട്. സിജു എന്ന് പറഞ്ഞ സിംഗറിനെ അത് സിയയുടെ കൂടെ ഒരു കവാലി പാടുന്ന സിംഗറാണ് പുള്ളി. ഞാൻ 3G എന്നൊരു സിനിമയിലൊരിക്കൽ പാടിയിട്ടുണ്ട്. പിന്നെ പല വർക്കുകളും. അപ്പം ഇവരൊക്കെ ആയിട്ട് കംഫർട്ടായിട്ടിരിക്കുന്ന ഒത്തിരി സിംഗേഴ്സ് ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ജസ്റ്റ് പേര് പറഞ്ഞതേ ഉള്ളൂ. അല്ലാണ്ട് നമ്മുടെ മെയിൻ സ്ട്രീമിലുള്ള ആൾക്കാരൊക്കെ ആയിട്ട് വളരെ നല്ലൊരു അടുപ്പമുണ്ടെന്ന് ഉള്ള സിംഗേഴ്സാണ്. അപ്പോൾ നമുക്കത് പാടിപ്പിക്കുമ്പോഴൊക്കെ നമുക്കത് അതുകൊണ്ടൊരു ഫ്രീഡം ഉണ്ടാകും, നമുക്ക് ഒരു പാടിത്തരുന്നതിലും പാടിപ്പിക്കുന്നതിലും ഒക്കെ. വരാനിരിക്കുന്ന എല്ലാ പ്രോജക്റ്റുകൾക്കും ആശംസകൾ. ഇനി ഒരുപാട് മികച്ച അവസരങ്ങൾ തേടിയെത്തട്ടെ. താങ്ക് യു സോ മച്ച്.